ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തിരുനെൽവേലി ഹൽവയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വേണ്ടിയിട്ട് നമ്മുടെ റേഷൻ കടയിലെ ആട്ട മാവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കിനി ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് പൂരിക്കൊക്കെ പൂരിമാവിനൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് മാവെടുത്തിട്ടുണ്ട്. ഇതിന് വേറെ ഉപ്പോ പഞ്ചസാരയോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം കൂടിപ്പോയാൽ പ്രശ്നമില്ല, കാരണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ഹെൽത്തിയുമാണ്. അതുപോലെ നമുക്ക് തിരുനെൽവേലി ഹൽവ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് വളരെ എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം. നമുക്ക് ഇതിലോട്ട് നമുക്കൊരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം നമ്മൾ ഇതൊന്ന് മൂടി വയ്ക്കാം. ഇതൊരു 3 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ മാവും ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ആ മാവ് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ നമുക്ക് കാണാം, അടിയിലും മാവും മുകളിൽ വെള്ളവുമായിട്ട് വേർതിരിഞ്ഞിരിപ്പുണ്ട്. ഈ മുകളിലെ വെള്ളം നമുക്ക് ഉപയോഗിക്കേണ്ടതില്ല, ഇതെടുത്ത് മാറ്റാം. നമുക്ക് ഈ മുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന വെള്ളം കോരി മാറ്റാം. ഈ വെള്ളം മാറ്റുന്നത് എന്തെന്നാ, ഇതിലൊരു ചെറിയ പുളിപ്പുണ്ടാവും. ആ പുളിപ്പ് നമ്മുടെ ഹൽവയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം കോരി മാറ്റുന്നത്. ഇപ്പൊ നമ്മൾ ആ തെളിഞ്ഞ വെള്ളം മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമുക്കിതിലോട്ട് 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നട്ട്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പൊ നമുക്ക് ഈ നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കളർ മാറുന്നത് വരെ മാത്രം ഫ്രൈ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മാവ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് നെയ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ നട്ട്സ് ഫ്രൈ ചെയ്ത നെയ്യാണ്. നമുക്കത് തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ഇളക്കി കൊടുക്കുന്നതാണ് ഇതിൻ്റെ ടാസ്ക്, വേറൊരു പണിയും ഇല്ല. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം, നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും കഴിക്കാൻ നല്ല ഹെൽത്തിയാണ്. നമുക്കിതേ സമയം തന്നെ 1/2 കപ്പ് പഞ്ചസാരയും അതിലോട്ട്
ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും ഒഴിച്ച് ഇതൊന്ന് ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാം. ഇത് കൈ എടുക്കാതെ തന്നെ മിക്സ് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇപ്പോൾ മിക്സ് ചെയ്യുന്നത്. കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ. നമുക്ക് ഈ സമയം ഇതിലോട്ട് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ അല്പം ലൂസായിട്ട് വരും. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെക്കാം. തീരെ കളറ് മാറിയാൽ ഇത് കരിഞ്ഞു പോവും, നമ്മുടെ അൽവയുടെ ടേസ്റ്റ് തന്നെ അതിൽ നഷ്ടപ്പെടും. അതുകൊണ്ട് ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. കാരമൽ ചെയ്ത പഞ്ചസാര കുറേച്ചെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വേറെ നമ്മൾ ഇതിലോട്ട് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, നല്ല ചൂടാണ്. കയ്യിലെ ദേഹത്തും ആയാൽ ഇത് നന്നായിട്ട് പൊള്ളും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കട്ട പിടിച്ചു പോവും. ഇതിലൊരു മൂന്ന് നാല് ഏലക്ക നമ്മൾ മുഴുവനായി ചേർക്കുന്നുണ്ട്. ഏലക്ക ഇടണമെന്ന് ആവശ്യമില്ല, പക്ഷെ എനിക്ക് അതിൻ്റെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഏലക്ക ചേർക്കുന്നത്. ഈ ഒരു പരുവമാകുമ്പോൾ ഇതിൽ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. നമുക്ക് നേരത്തെ ചേർത്ത് കൊടുത്ത ഏലക്ക നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിക്കൊടുക്കാം. ജസ്റ്റ് ആ ഒരു സ്മെല്ലൊന്ന് ഇതിൽ കിട്ടാൻ വേണ്ടി മാത്രമാണ് ആ ഏലക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പരുവാകുമ്പോൾ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിൽ എത്ര നെയ്യ് ചേർക്കുന്നു അതാണ് ഇതിൻ്റെ ടേസ്റ്റും. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്സ് കുറേച്ചെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ നെയ്യൊക്കെ ഇവിടെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റാണ്. ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ തിരുനെൽവേലി അരുവയുടെ അതേ ടേസ്റ്റ് ആണ്. പക്ഷെ ഇതിലൊരു ടാസ്ക് എന്ന് വെച്ചാൽ നല്ലോണം ഇളക്കണം, അത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു വളരെ ചെറിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമുക്ക് തരിന്ന് ഒന്ന് വിട്ട് വരുന്ന പരുവ തൈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. മസ്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. ബൈ.